എന്നിവർ ആദ്യം അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ്. ഇന്ന് ജനകീയ കൂട്ടായ്മയിൽ ഗവർണർക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇപ്പോൾ നടക്കുന്ന ഈ പ്രശ്നങ്ങളുടെ ആധാരമായി അദ്ദേഹം കാണുന്നത് കുറഞ്ഞ നാളുകൾ കൊണ്ട് സർവകലാശാലകളിലുണ്ടായ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടായ മുന്നേറ്റം അത് പലർക്കും സഹിക്കുന്നില്ല, അതാണ് ഇത്തരം സാഹചര്യങ്ങളിലേക്ക് ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് എത്തുന്നതെന്ന് പറയുന്നു. സർവകലാശാലയിലെ മികവ് പലരെയും അസ്വസ്ഥരാക്കുന്നു. RSS സംഘപരിവാറുമാണ് ഇതിന് പിന്നിലെന്ന് പറയുന്നു. അപ്പോൾ ഇതുവരെ ഈ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു സമ്മർദ്ദം പ്രശ്നം ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു, അതിന് പിന്നിൽ RSS സംഘപരിവാർ ശക്തികളാണ് എന്ന് ജനകീയ കൺവെൻഷനിൽ തുറന്നു പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ട് പോകാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി ഇന്ന് അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തിയത്. അത് ജനങ്ങളെ തുറന്നു കാട്ടാൻ ഉള്ള ഈ ശ്രമങ്ങൾ നിങ്ങളാണ് ഇതിന് പിന്നിൽ എന്ന് വരുത്താനുള്ള ശ്രമങ്ങളെ എങ്ങനെ കാണുന്നു? ശരി, അദ്ദേഹത്തിന്റെ സൂം ലിങ്ക് കട്ടായിരിക്കും, ഞാൻ അദ്ദേഹത്തിലേക്ക് തിരിച്ചെത്താം. ശ്രീ എം ലിജു, നേരത്തെ മുതൽ തന്നെ ഇനി അനുനയത്തിന്റെ പാത ഇല്ല എന്നത് സർക്കാർ വ്യക്തമാക്കിയതാണ്. ജനങ്ങളെ മുൻനിർത്തി പോരാടും എന്നതും പ്രഖ്യാപിച്ചതാണ്. അതിന്റെ ഒരു ആദ്യ പടി എന്ന നിലയിൽ നടന്ന ജനകീയ കൂട്ടായ്മയിലാണ് അതിരൂക്ഷമായ വിമർശനം. എന്താണ് സംസ്ഥാനത്ത് നടക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന മുഖ്യമന്ത്രിയുടെ പ്രസംഗം, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സംഘടിപ്പിച്ച പരിപാടിയിലെ ജനപിന്തുണ, ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങൾ അത് ജനങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ജനങ്ങളെ അണിനിരത്തി ഇതിനെ ഇപ്പോഴത്തെ പ്രതിസന്ധികളെ മറികടക്കാനുള്ള ഈ സർക്കാർ നീക്കത്തെ നിങ്ങൾ എങ്ങനെ കാണും? ഇതൊക്കെ ഒരു ഫേക്ക് എൻകൗണ്ടറാണ് എന്നത് പ്രതിപക്ഷത്തിൻ്റെ പ്രഖ്യാപിതമായ നിലപാടാണ്. സത്യവുമല്ലേ? ഇതിപ്പോൾ നമുക്ക് ഈ വിഷയങ്ങളെ, അതായത് ഈ പുറമേ കാണുന്ന വാചാടോപങ്ങൾക്കപ്പുറത്ത് വിഷയത്തെ ആഴത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ സർക്കാരും ഗവൺമെൻറ്റും തമ്മിൽ എവിടെയാണ് അഭിപ്രായ വ്യത്യാസം? ഇവിടെ ഇപ്പോൾ സർവകലാശാല വൈസ് ചാൻസലർമാരുടെ നിയമനം, കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറെ നിയമിക്കുന്ന സമയത്ത് UDF വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഈ നിയമനം നടത്തരുത്, ഇത് UGC ഗൈഡ്ലൈൻസിന് വിരുദ്ധമാണ്. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറെ അതേപടി ഗവർണർ നിയമിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലറുടെ നിയമനത്തിൻ്റെ കാര്യത്തിലും UDF പറഞ്ഞു ഇത് ഗൈഡ്ലൈൻസിന് വിരുദ്ധമാണ്. അപ്പോൾ ഗവർണർ പറഞ്ഞു ശരിയാണ്, ഗൈഡ്ലൈൻസിന് വിരുദ്ധമാണ്, പാനൽ വേണം. പക്ഷേ പാനലൊന്നുമില്ലാതെ തന്നെ കൃത്യമായി ഒരാളുടെ പേര് ഗവൺമെൻറ് നിർദ്ദേശിച്ചു, അല്ലെങ്കിൽ പാനൽ സെർച്ച് കമ്പനി നിർദ്ദേശിച്ചു, ആ ആളെ തന്നെ വെച്ചു കൊടുക്കുകയും ചെയ്തു. ഇതുമായി സാങ്കേതിക സർവകലാശാലയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കേസ് വന്നു. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായ ഡോക്ടർ രാജശ്രീയെ നിയമിച്ചതിനെതിരായിട്ട് ഡോക്ടർ ശ്രീജിത്ത് കൊടുത്ത കേസിൽ സർവകലാശാലയുടെ പിന്നെ നിലപാടും ഗവർണറുടെ നിലപാടും ഒന്നായിരുന്നു. ശ്രീമതി രാജശ്രീയെ പുറത്താക്കരുതെന്നായിരുന്നു. പക്ഷേ സുപ്രീം കോടതി എതിരായി വിധിച്ചു കഴിഞ്ഞപ്പോൾ മാത്രമാണ് ഗവർണർ തൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങിയത്. അത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ചില അജണ്ടകൾ കാണുമായിരിക്കാം. അപ്പോൾ അതുവരെയുള്ള ഗവർണറുടെയും സർക്കാരിൻ്റെയും നിലപാട് നോക്കിയാൽ രണ്ടു കൂട്ടരും ഒരു നിലപാടിലാണ് മുന്നോട്ട് പോയത്. പിന്നീട് ഇപ്പോൾ 8 സർവകലാശാല വൈസ് ചാൻസലർമാരെ പുറത്താക്കണമെന്ന് പറഞ്ഞ് ഗവൺമെൻറ് നോട്ടീസ് കൊടുത്തു, ഗവർണർ നോട്ടീസ് കൊടുത്തു. ഗവർണർ നോട്ടീസ് കൊടുത്ത് ആത്യന്തികമായി നമുക്കറിയാം ഇത് പുറത്താക്കപ്പെടുക എന്ന് പറഞ്ഞത് പെട്ടാൽ പോലും അത് സുപ്രീം കോടതി വിധി വന്നതുകൊണ്ട് മാത്രമാണ്. ഇവിടെ ഇപ്പോൾ നിലവിൽ ഇന്നൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു, ഗവർണർ പിന്നെ ഈ പുറത്താക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഈ നോട്ടീസ് കൊടുത്തപ്പെട്ടിരിക്കുന്ന വൈസ് ചാൻസലർമാരുടെ ശമ്പളം തിരികെ പിടിക്കും. എങ്ങനെ പിടിക്കാൻ സാധിക്കും? ഗവർണർക്ക് അതിന് അധികാരമില്ല. അധികാരമില്ല എന്ന് മാത്രമല്ല, അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമാണോ? ഇപ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഈ കാലഘട്ടത്തിൽ വൈസ് ചാൻസലർമാർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ശമ്പളം തിരികെ പിടിക്കുമെന്ന് പറയുന്ന പോലെ വൈസ് ചാൻസലർ ഒപ്പിട്ട ഡിഗ്രി സർട്ടിഫിക്കറ്റിലെ തിരികെ വിളിക്കാൻ സാധിക്കുമോ? അപ്പോൾ പറ്റില്ല. അതുമാത്രമല്ല, ഇവരുടെ വിദ്യാഭ്യാസ യോഗ്യതയിലൊന്നും ആർക്കും സംശയമില്ല, പക്ഷെ നടപടിക്രമങ്ങൾ തെറ്റി. അപ്പോൾ ഗവർണർ ഇന്നിങ്ങനെ ഒരു വാർത്ത പുറത്തു വിട്ടു, എന്നിട്ട് പിന്നെ പറയുന്നു ഇത് അങ്ങനെയല്ല, ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ഇതൊരു സർക്കാരും ഗവർണറും തമ്മിൽ നടക്കുന്നൊരു നാടകം എന്നതിനപ്പുറത്ത് അടിസ്ഥാനപരമായ യാതൊരു കാര്യവുമില്ല. ഇവിടെ വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെ സംസ്ഥാനം കടന്നു പോവുകയാണ്. മുഖ്യമന്ത്രിയെക്കെതിരെ അതീവ ഗുരുതരമായ സ്വപ്ന സുരേഷ് ഉൾപ്പെടെ ആരോപണം ഉന്നയിച്ചു. മുഖ്യമന്ത്രിയുടെ കുടുംബം വിദേശ ഭരണത്തലവന്മാരെ പോലും സ്വാധീനിച്ച് ബിസിനസ് നടത്താൻ വ്യക്തിപരമായി ശ്രമിക്കുന്നു. സംസ്ഥാനത്ത് നടക്കുന്ന ഓരോ പ്രോജക്ടിലും മുഖ്യമന്ത്രിയുടെ കുടുംബം കമ്മീഷൻ നടക്കുന്ന കാര്യങ്ങൾ
ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പല നടപടികൾ അതെല്ലാം ചൂണ്ടിക്കാട്ടിയായിരുന്നു മുഖ്യമന്ത്രി ഇന്ന് സംസാരിച്ചത്. അത് ജുഡീഷ്യറിക്ക് മേലെയാണ് താൻ എന്ന് കരുതുന്നു, സമാന്തര ഭരണത്തിന് സർക്കാർ ശ്രമിക്കുന്നു തുടങ്ങിയ അതിരൂക്ഷമായ വിമർശനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇവിടുത്തെ ഈ സാഹചര്യം, പല ഇതിലും പ്രധാനപ്പെട്ട പല സാഹചര്യങ്ങളും വിഷയങ്ങളും ഉണ്ട്, അതൊന്നും ചർച്ച ചെയ്യാതെ ഇതിൽ ചർച്ചകൾ വേണ്ടിവരുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണല്ലോ. അവിടെ ആ ഗവർണറുടെ, അങ്ങനെ സാഹചര്യം സൃഷ്ടിക്കുന്ന ഗവർണറുടെ നടപടികൾ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു, സ്വാഗതം ചെയ്യുകയായിരുന്നു. അതിൽ നിങ്ങൾക്കുള്ളിൽ തന്നെ എതിരഭിപ്രായങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഉള്ളപ്പോൾ പോലും. പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പൂർത്തീകരിക്കാമല്ലോ. ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ഗവർണറും സർക്കാരും തമ്മിൽ ഇത്തരത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന ഈ കോലാഹലങ്ങളൊക്കെ തന്നെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന കോർ ഇഷ്യൂസ് മറച്ചു വെക്കാനുള്ളതാണ്. അത് സ്വപ്ന സുരേഷ് ഉന്നയിച്ച ആരോപണങ്ങൾ അതിൽപ്പെടും. രൂക്ഷമായ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരും. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കോവിഡ് കാലഘട്ടത്തിലെ വലിയ പർച്ചേസുകൾ, മുൻ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും മുൻ ആരോഗ്യമന്ത്രിയും ഉൾപ്പെടെ പ്രതിക്കൂട്ടിലാവുന്ന ലോകയുക്ത ഫയൽ സ്വീകരിച്ച കേസുകൾ ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു തന്ത്രമാണിത്. ഞങ്ങൾ ഗവർണറെ എവിടെയാണ് അന്ധമായി പിന്തുണച്ചത്? ഞങ്ങൾ ചില കാര്യങ്ങൾ പിന്തുണച്ചു. ഒന്ന്, അതെന്ന് പറഞ്ഞാൽ എന്താ, കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ നിയമിച്ചതും സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ള നിയമനങ്ങൾ നടത്തിയപ്പോൾ ഞങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. കാരണം എന്താണ്, ഇത് യു ജി സി ഗൈഡ് ലൈൻസിന് വിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്. ഗവർണർ ആ കാര്യം ആവർത്തിച്ചപ്പോൾ അവർ ഈ നിയമനങ്ങൾ നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിനോട് യോജിച്ചു. പക്ഷേ ഗവർണർ ഇപ്പോൾ ശമ്പളം തിരികെ പിടിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് യോജിക്കാൻ സാധിക്കില്ല. മുൻകാല പ്രാബല്യത്തോടെ എങ്ങനെ ചെയ്യാൻ സാധിക്കും? അപ്പം ഇത് ഇത്തരം തന്ത്രങ്ങൾ, ഞങ്ങൾ ആ തന്ത്രത്തെ തിരിച്ചറിയുന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും തമ്മിൽ നടത്തുന്ന ഈ പോരാട്ടം ആസൂത്രിതമാണ്. അതൊരു വ്യാജ ഏറ്റുമുട്ടലാണ്. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ മറച്ചു വെക്കാനുള്ള ശ്രമമാണ്. ആർ എസ് എസുമായി അങ്ങേറ്റം അടുത്ത ബന്ധം പുലർത്തുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ അമിത്ഷാ വിളിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ യോഗത്തിൽ പോലും മറ്റ് നിരവധി മുഖ്യമന്ത്രിമാർ വിട്ടുനിന്നപ്പോൾ പോയി നിന്ന ആളാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിന് അതിൻ്റെ പ്രയോജനം കിട്ടുന്നുണ്ട്. ലാവ്ലിൻ കേസ് ഉൾപ്പെടെ തുടർച്ചയായി മാറ്റിവെക്കപ്പെടുന്നുണ്ട്. ബി ജെ പിയുടെ എല്ലാ സഹമനസ്യവും അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് തന്നെ മനസ്സിലാകും ശ്രീ പിണറായി വിജയനും ദേശീയ ബി ജെ പി ആർ എസ് നേതൃത്വമുള്ള ബന്ധം. അപ്പൊ അങ്ങനെ ഇല്ല എന്ന് വരുത്തണമെന്ന്. പക്ഷേ ശ്രീ എം ലിജു, ഞാൻ ഇടപെടുന്നതിൽ ക്ഷമിക്കുക, ഇതൊരു ഫേക്ക് എൻകൗണ്ടർ ആണെങ്കിൽ കോടതി പോലും ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന ഈ സർവകലാശാല ചാൻസലർ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകളുമായി ബന്ധപ്പെട്ടുള്ള നിയമപരിശോധന കോടതികളിൽ ഉൾപ്പെടെ നടക്കുകയാണ്. ഇതൊരു ഫേക്ക് എൻകൗണ്ടറായി മാത്രം കൊണ്ടുപോവുക സർക്കാരിനെയും ഗവർണറെയും സംബന്ധിച്ച് സാധ്യമല്ലാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ആർ എസ് ശശികുമാർ, ഇവിടെ ഇപ്പോൾ ഇന്ന് ഞാൻ ഫേക്ക് എൻകൗണ്ടർ എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഏകപക്ഷീയമായിട്ട് ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷേ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് വിഷയങ്ങൾ വലുതാക്കി രണ്ടുപേർക്കൊരു പ്രശ്നമില്ലല്ലോ. ഇപ്പോൾ ഈ ഗവർണറുടെ ഈ വിഷയങ്ങൾ ഇടപെടൽ അവസാനിപ്പിക്കാൻ ഈസിയായ മാർഗമില്ലേ? സർവകലാശാല നിയമം ഭേദഗതി ചെയ്ത് ചാൻസലർ സ്ഥാനത്തു നിന്ന് ഗവർണറെ മാറ്റിയാൽ മതി. എന്താ സർക്കാർ തയ്യാറാകാത്തത്? എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ അത് ചെയ്തില്ലേ? കോൺഗ്രസ് സർക്കാരുകൾ ചെയ്തില്ലേ? രാജസ്ഥാനിൽ, മഹാരാഷ്ട്ര ചെയ്തില്ലേ? എന്തുകൊണ്ട് സംസ്ഥാന സി പി എം അത് ചെയ്യുന്നില്ല? ഈസി ആയിട്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവില്ലേ? അപ്പോൾ ഗവർണർക്കും ഒരു പ്രശ്നവുമില്ല, മുഖ്യമന്ത്രി ഉൾപ്പെടെ. മുഖ്യമന്ത്രി ഇപ്പോൾ ഈ വൈസ് ചാൻസലർമാരെ അല്ലെങ്കിലും മാറിയല്ലേ പറ്റൂ. കാരണം എന്താ, സുപ്രീം കോടതി വിധിച്ചു. അപ്പോൾ ഗവർണർ കൂടെ പറയുന്നു. അപ്പോൾ അത് ഗവർണർ റോളിനപ്പുറത്ത് സുപ്രീം കോടതിയുടെ ഇടപെടലിൻ്റെ ഒരു കോൺസിക്വൻസ് ആണത്. അപ്പോൾ ഗവർണറും ഇവർ തമ്മിൽ ആത്യന്തികമായി പരസ്പരം ഡാമേജ് ചെയ്യുന്നില്ല, ഒരർത്ഥത്തിലും ഡാമേജ് ചെയ്യുന്നില്ല. ഇത്തരം കോടതി വ്യവഹാരങ്ങൾ സ്വാഭാവികമാണ്. ഇതുമായി ബന്ധപ്പെട്ട് അഗ്രിയുടെ പാർട്ടി കോടതിയെ സമീപിച്ചു. ജനങ്ങളെ ഇത്രയധികം ബാധിക്കുന്ന വിഷയങ്ങൾ ഉള്ളപ്പോൾ ഏറ്റവും സാധാരണക്കാരനെ പോലും ബാധിക്കുന്ന അരിവില, അവശ്യ സാധനങ്ങളുടെ വില വർധന ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉള്ളപ്പോൾ, മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ ഉള്ളപ്പോൾ, അതൊക്കെ മറികടക്കാൻ ഒരു ഫേക്ക് എൻകൗണ്ടർ സർക്കാരും ഗവർണറും തമ്മിൽ നടത്തുകയാണെങ്കിൽ അത് പൊളിച്ചു കാട്ടാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല, അല്ലെങ്കിൽ അതിനെതിരെ ശക്തമായി പ്രതിപക്ഷത്തിന് വരാൻ കഴിയുന്നില്ല എന്ന് കൂടിയാണോ താങ്കൾ പറയുന്നത്? എനിക്ക് അതിൽ സംശയമുണ്ട്. ഞാൻ രണ്ടാം ഘട്ടത്തിൽ താങ്കളിലേക്ക് വരാം. ശ്രീ ലിജു, തുടരുക. ശ്രീ അഡ്വക്കേറ്റ് എൻ വി വൈശാഖൻ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ അത് എടുക്കേണ്ടി വരില്ലേ? ശ്രീ എം ലിജു, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ പ്രതിപക്ഷം എന്ന നിലയിൽ ഇതേ ഉള്ളൂ
എല്ലാ ദിവസവും ഒരേ വിഷയം ചർച്ച ചെയ്യുക സാധ്യമല്ലല്ലോ. എല്ലാ ദിവസവും ഒരേ വിഷയം ചർച്ച ചെയ്യുക സാധ്യമല്ലല്ലോ. ഇന്നിപ്പോൾ ഇത്രയധികം ഡെവലപ്മെന്റ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായതുകൊണ്ടാണ് ഈ ചർച്ച. പ്രതിപക്ഷം സാധാരണക്കാരന്റെ ഒരു പ്രശ്നം മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ, അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിലോ, എല്ലാം ഒരു മാധ്യമത്തിനും ഒഴിഞ്ഞു പോകാൻ കഴിയില്ല ശ്രീ ലിജു. ാണ് ഗവർണർ സർക്കാർ പോര് എന്നത് പ്രതിപക്ഷം നേരത്തെ തന്നെ ഉയർത്തിയിട്ടുള്ള ആക്ഷേപമാണ്. അതിനവർ കാര്യകാരണം